നമസ്കാരം എലിസ്റ്റ മീഡിയ വ്യൂവേഴ്സ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ബേലാൻഡ് പാർക്ക് സണ്ണിവേലാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കെ ടി ജലീൽ. അദ്ദേഹം പേഴ്സണൽ വിസിറ്റാണ് ബേ ഏരിയയിലേക്ക്. മകളെയും മരുമകനെയും കാണാൻ വന്നതാണ്. പക്ഷേ അതിനിടയിലും നമ്മോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കാം എന്ന് പറയുന്നു. വളരെ നന്ദി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് വാട്ട് ഹീ ഈസ് ഗോയിങ് ടു ടേക്ക് ബാക്ക് ഫ്രം ബേ ഏരിയ. So, let's welcome our own minister, KT Jaleel. Hello, sir. Welcome to Bay Area. Thank you. Sir, ഇതിന് മുമ്പ് ബേ ഏരിയയിൽ വന്നിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ? പേഴ്സണൽ വിസിറ്റ് ആണെന്ന് അറിയാം, എന്നാലും രണ്ട് വാക്കുകൾ താങ്കളുടെ ഈ വിസിറ്റിനെ കുറിച്ച്. പേഴ്സണൽ വിസിറ്റാണിത്. എൻ്റെ മോളും മരുമകനും ഇവിടെ രണ്ട് കമ്പനികളിൽ ജോലി ചെയ്യുകയാണ്. മകൾ പ്രസവിച്ചു, അപ്പോൾ കുട്ടിയെ കാണണം. ഞാനും ഭാര്യയും കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഭാര്യ ഒരു മാസമായി വന്നിട്ട് ഇനി കുറച്ച് ദിവസവും കൂടി ഇവിടെ ഉണ്ടാകും. ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് പോകും. താങ്കൾക്ക് വെരി വാം വെൽക്കം ടു ബേ ഏരിയ. അപ്പോൾ ബേ ഏരിയ താങ്കൾക്കറിയാം ഒരു ഒരു ടെക്നോളജി ഹബ്ബാണ്. അപ്പം താങ്കൾ പേഴ്സണൽ വിസിറ്റ് ആണെങ്കിൽ കൂടിയും ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ വാട്ട് വിൽ ബി യുവർ ടേക്ക് ബാക്ക് വെൻ യു ഗോ ബാക്ക് ഫ്രം ഹിയർ? ഓരോ യാത്രയും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കേരളത്തിന് പകർത്താനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട് എന്ന് ബോധ്യമായി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാം ഒരു വിസിറ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണം പറഞ്ഞ സർവകലാശാലകളിലൊന്നാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. കൽക്കട്ടയിലെ ഐസറിൽ ഗോൾഡ് മെഡലിസ്റ്റായിട്ടുള്ള അനക്സ് ജോസ് കെമിസ്ട്രിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒട്ടുമിക്ക കമ്പനികളുടെയും അപ്രധാനമല്ലാത്ത പോസ്റ്റുകളിൽ മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്നു. അൺസ്കിൽഡ് ലാബേഴ്സായിരുന്നു മുമ്പ് പല രാജ്യങ്ങളിലേക്കും പോയിരുന്ന മലയാളികൾ. പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള മലയാളികൾ പ്രൊഫഷണൽസാണ്. അതിൽ മഹാഭൂരിഭാഗവും എഞ്ചിനീയർമാരാണ്. ഓരോ രാജ്യത്തിൻ്റെയും ബൗദ്ധികമായിട്ടുള്ള പുരോഗതിയിലും മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് പങ്കുവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് ചാരിറ്റി ഇവിടെയൊക്കെയുള്ള മലയാളി സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് നാട്ടിൽ. സാമ്പത്തികമായിട്ടുള്ള സഹായം മാത്രമാണ് ചാരിറ്റി എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സർവീസ് ചാരിറ്റി വളരെ കൂടുതലായിട്ട് ഇവിടുത്തെ മലയാളികൾക്ക് വിവിധ കമ്പനികളുടെ നല്ല പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരുപാട് എൻജിനീയറിംഗ് കോളേജുകളും എൻജിനീയർമാരും കേരളത്തിലുണ്ട്. അവർക്കൊക്കെ തന്നെ മാർഗദർശനമായി ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അവരെ കൂടുതൽ സ്കിൽഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ, ഇതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മളുടെ ഇവിടെയുള്ള മലയാളികളുടെ സേവനം അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുമെങ്കിൽ ഓരോ ആളുകളും അവരവർ പഠിച്ച കോളേജുകളിൽ അവിടുത്തെ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാവണം. തീർച്ചയായും മടങ്ങിച്ചെന്ന് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട് എല്ലാ കോളേജുകളിലെയും വിദേശ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ വലിയ കമ്പനികളുടെ അപ്രധാനമല്ലാത്ത സ്ഥാനങ്ങളിലിരിക്കുന്ന കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ,
അവരെയൊക്കെ നമ്മളുടെ സ്ഥാപനങ്ങളുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ താൻ പഠിച്ച വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എല്ലായിടത്തും മ്യൂച്വൽ ക്ലാസ് റൂമുകളുണ്ട്, വീഡിയോ കോൺഫറൻസിങ്ങിന് സൗകര്യങ്ങളുണ്ട്, സ്കൈപ്പിലൂടെ സംസാരിക്കാം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മളുടെ സംസ്ഥാനത്തെ വളർന്നു വരുന്ന എഞ്ചിനീയർമാരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് ശരിയായ ഒരു വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് തീർച്ചയായും ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് തീരുമാനമുണ്ടാക്കും. അതാണ് ഈ യാത്രയുടെ ഒരു ഗുണഫലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എൻജിനീയറിങ് കോളേജസ് കൂടിപ്പോയി, അല്ലെങ്കിൽ എൻജിനീയറിങ് കോളേജസ് ഒരുപാടായിപ്പോയി, പല എൻജിനീയറിങ് കോളേജിലും പിള്ളേരില്ല പഠിക്കാൻ, അത് ഒരു സൈഡിൽ നിൽക്കുന്നു. അത് അതേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എൻജിനീയേഴ്സാണ്. ഒരുപാട് എൻജിനീയേഴ്സ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട്, ഇപ്പം എൻ്റെ തന്നെ പല കസിൻസും എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാം. അപ്പോൾ അതിനോടൊക്കെയുള്ള താങ്കളുടെ ഒരു അപ്രോച്ച് എന്താണ്? നെക്സ്റ്റ് 5 years വാട്ട് യു ആർ ഗോയിങ് ടു ഡു? നമ്മളുടെ സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് നിലവിലെ എഞ്ചിനീയറിങ് കോളേജുകളുടെ എണ്ണം. അതുകൊണ്ടാണ് ഏതാണ്ട് 45-50% സീറ്റുകൾ എഞ്ചിനീയറിങ് മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. 140-ലധികം എഞ്ചിനീയറിങ് കോളേജുകളാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ളത്. സത്യത്തിൽ അതിൻ്റെ പകുതി എഞ്ചിനീയറിങ് കോളേജുകളുടെ ആവശ്യമേ ഉള്ളൂ. 140 ആവാം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികളെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും എങ്കിൽ, കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്. ആ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് നിലവാരം, ഭൗതിക സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിങ് കോളേജുകളുടെ 4 അയലത്ത് പോലും സ്ഥാപനങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരം സ്ഥാപനങ്ങളിലേക്കാണ് നമ്മളുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള എഞ്ചിനീയർമാരുണ്ട്. എഞ്ചിനീയർമാരുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ കുറച്ചുകൂടി പ്രൊഫഷണൽസ് ആവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അപ്ഡേറ്റഡ് അല്ല പല എഞ്ചിനീയർമാരും. ആഡ് ഓൺ കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ഇതൊക്കെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് കേരളത്തിൽ. ഇതുവരെ ഉണ്ടായ ഒരു സ്ഥിതി ആയിരിക്കില്ല ഇനി ഭാവിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നേരത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കേവലം അവരെല്ലാവരും എഞ്ചിനീയർമാരാണ്. ഇനി മുതൽ ബിടെക് ഹോണേഴ്സ്, ബിടെക് മൈനർ, ബിടെക് ബിവോക്ക്, അങ്ങനെ 4 തരം ഡിഗ്രികളാണ് നമ്മളുടെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നൽകാൻ വേണ്ടി പോകുന്നത്. CGPA 8 മുകളിൽ നേടുന്ന എല്ലാ സെമസ്റ്റർ പരീക്ഷകളും തോൽവി അറിയാതെ ജയിച്ചു വരുന്ന, എന്നാൽ അതേസമയം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകളും ഒക്കെ തൻ്റെ പഠനകാലത്ത് തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അവർക്കാണ് ബിടെക് ഹോണേഴ്സ് നൽകുന്നത്. ബിടെക് മൈനറ് താൻ പഠിക്കുന്ന വിഷയത്തിൻ്റെ അപ്പുറത്ത് വേറൊരു വിഷയത്തിൽ ഓൺലൈൻ കോഴ്സുകളും ആഡ് ഓൺ കോഴ്സുകളും ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾ, അത് വിജയകരമായി പൂർത്തിയാക്കുന്ന കുട്ടികൾ, അവർക്ക് ബിടെക് മൈനർ ഡിഗ്രി നൽകുന്നു. കൂടുതൽ പ്രൊഫഷണൽസ് ആയില്ലെങ്കിൽ നമ്മളുടെ എഞ്ചിനീയർമാരായിട്ടുള്ള കുട്ടികൾക്ക് സാധ്യതകളില്ല. സർട്ടിഫിക്കറ്റുകൾ കേവലം ഒരു എൻട്രി പാസ് മാത്രമാണ്. പുതിയ കാലത്ത് ഇൻ്റർവ്യൂവിൽ ഷൈൻ ചെയ്യാൻ പറ്റണം. ചോദിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്തരം പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡും വളരെ പ്രധാനമാണ്.
തിയറി മാത്രം പഠിച്ചാൽ പോരാ, അത് പ്രയോഗവൽക്കരിക്കാനുള്ള ശേഷിയും കഴിവും നമ്മുടെ എഞ്ചിനീയർമാർക്കുണ്ടാവണം. ഇതെല്ലാം ഒത്തുവന്നാലേ നല്ല സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി ആരായാലും നൽകുകയുള്ളൂ. സ്വന്തം പിതാവാണെങ്കിൽ പോലും കോമ്പിറ്റൻ്റ് അല്ല എന്ന് തോന്നുന്ന മകനെ തൻ്റെ ചെറിയ ഒരു ബിസിനസ്സാണെങ്കിൽ പോലും അത് ഏൽപ്പിക്കാൻ തുനിയില്ല. സ്വന്തം പിതാവ് മകനെ ബിസിനസ് ഏൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അന്യനായിട്ടുള്ള ഒരാൾ തൻ്റെ ബിസിനസ്സിൽ ഭാഗഭാക്കാകാൻ ആ ആളെ ക്ഷണിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയുക? എഫിഷ്യൻസിയാണ് പ്രധാനം. അത് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ കുട്ടികൾക്ക് സാധിക്കണം. അവരെ സ്വയം ഒന്ന് മോൾഡ് ചെയ്യാൻ തയ്യാറായാൽ അവർക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്രയും മിടുക്കന്മാരാണ് മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാർ. വേറൊരു ചോദ്യം, അത് നമ്മുടെ കുട്ടികൾ ഇപ്പം നമ്മളെല്ലാവരും, ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിക്കുക, ഒരു ജോലി നേടുക, ഇതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനം വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇനി മുതൽ പഠിക്കുക, ജോലി നേടുക എന്നുള്ളതിനപ്പുറം ജോലി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ജോലി ദാതാവാകുക, ഒരു ഓൺട്രപ്രണർ ആവുക എന്നുള്ളതൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് വരേണ്ട സമയമായില്ലേ? അത് നമുക്ക് എങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? വൈ ഡോണ്ട് ദേ തിങ്ക് എനിക്കും ഐ ക്യാൻ മേക്ക് എൻ ഇൻഡൽ എന്ന്, അത് എങ്ങനെ നമുക്ക് വരുത്താൻ പറ്റും? ഒരുതരം വിധേയത്വഭാവം ഇനിയും നമ്മളെ വിട്ടുമാറിയിട്ടില്ല. നമ്മൾ ആരുടെയൊക്കെയോ കീഴിൽ ജോലി ചെയ്യേണ്ടവരാണ്. നമ്മളൊരു എംപ്ലോയിയായി ജീവിതകാലം കഴിക്കേണ്ടവരാണ്. ഒരു എംപ്ലോയർ ആകേണ്ട ആളല്ല എന്നുള്ള തോന്നൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ എവിടെയോ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മാറണം. നമ്മൾ എംപ്ലോയി അല്ല ആവേണ്ടവർ, എംപ്ലോയറാണ് ആകേണ്ടത്. ഓൺട്രപ്രണർമാരാകാൻ കഴിവുള്ള എത്രയോ കുട്ടികളുണ്ട്. അവരൊക്കെ ആ മേഖലയിലേക്ക് പോകണം എന്ന് വിചാരിച്ച് എല്ലാവരും എംപ്ലോയർമാരാവുക എന്നുള്ളതല്ല. എംപ്ലോയർമാരാകാൻ കഴിയുന്ന ഒട്ടനവധി പേരുണ്ട്. ഒരുപാട് വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചു, അവിടെ നിന്ന് കിട്ടിയ അനുഭവ പരിജ്ഞാനം ഇതൊക്കെ പ്രയോജനപ്പെടുത്തി നല്ല സംരംഭങ്ങൾ ആരംഭിക്കാം. അങ്ങനെ എത്രയോ പേര് വലിയ സംരംഭകരായിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐ ടി മേഖല പരിപോഷിപ്പിക്കേണ്ട മേഖലയാണ്. കേരളത്തിൽ മറ്റു വ്യവസായങ്ങളൊന്നും വളരാനുള്ള സാഹചര്യമില്ല. കേരളത്തിൻ്റെ എൻവയോൺമെൻ്റലായിട്ടുള്ള സിറ്റുവേഷൻ അതിന് യോജിച്ചതല്ല. കേരളത്തിന് യോജ്യം ഐ ടി മേഖലയിലെ അഭിവൃദ്ധിയാണ്. അതിന് പൊല്യൂഷൻ്റെ പ്രശ്നമില്ല, ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട വിഷയം ഉദിക്കുന്നില്ല, പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച ആശങ്കകളില്ല, അതൊന്നുമില്ലാത്ത വ്യവസായങ്ങൾ, സംരംഭങ്ങൾ, ഇത് കേരളത്തിൽ ഒട്ടനവധി വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് അത്തരം സംരംഭങ്ങൾ കേരളത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ ഇത്തരം വ്യവസായ സംരംഭങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ കേരളത്തിലേക്ക് വരണം. കേരളം എപ്പോഴും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ്. ലോകത്തിൻ്റെ ഏത് ദിക്കിലിരുന്നാലും അത്തരം ബിസിനസ്സുകൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ വിജയകരമായിട്ട് നടത്താൻ സാധിക്കും. അതിന് ബോംബെ ആയിക്കൊള്ളണമെന്നില്ല, ഹൈദരാബാദ് ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഏതെങ്കിലും ഒരു സ്ഥലമായിക്കൊള്ളണമെന്നില്ല, ഒരാളുടെ വീട്ടിലിരുന്നു കൊണ്ട് അത് ചെയ്യാം. അതിനെക്കുറിച്ച് നമ്മളുടെ കുട്ടികൾ, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആലോചിക്കണം. അവർ കേരളത്തിലേക്ക് വരണം. കേരളത്തിൻ്റെ മനുഷ്യവിഭവശേഷി അതിൻ്റെ സമ്പൂർണതയിൽ ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരണം. കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ടേ.
നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് പ്രെഡിക്റ്റഡ് ടു ടേക്ക് ഓവർ മച്ച് ഓഫ് ഈ നമ്മുടെ കോമൺ ആയിട്ടുള്ള ജോബ്സ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വർക്ക്, അല്ലെങ്കിൽ മിക്കവാറുള്ള ലോയറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ. IBM വാട്സനൊക്കെ ഇപ്പോൾ ഡോക്ടർ വരാവാനുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രോബബ്ലി എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കല്ലാതെ ക്രിയേറ്റിവിറ്റിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഒരു പ്രെഡിക്ഷൻ. ശരിയാവാം തെറ്റാവാം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണ്ടേ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും റുട്ടീനായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അൺസ്കിൽഡ് ലാബേഴ്സിൻ്റെ പണിയൊന്നും ആളുകൾ എടുക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല, അതൊക്കെ തന്നെ റോബോട്ടുകൾ നമ്മളെടുക്കുന്നതിലും വളരെ ഭംഗിയായിട്ട് എടുക്കുന്ന സ്ഥിതി ഉണ്ടാകും. പക്ഷെ അപ്പോഴും മനുഷ്യൻ്റെ മസ്തിഷ്കം, തലച്ചോറ്, അതിനെ വെല്ലാൻ ലോകത്ത് ഒന്നിനും കഴിയില്ല. ആ തലച്ചോറ് ഉപയോഗിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും തേടേണ്ടതും. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി റോബോട്ടിക് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിലൊക്കെ തന്നെ ഡിഗ്രി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഈ അധ്യയന വർഷം മുതൽ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻ്റീരിയർ ഡിസൈനിങ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഇതുവരെ ഇല്ലാത്ത മേഖലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് ആയി എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കൺവെൻഷനലായിട്ടുള്ള കോഴ്സുകൾ, അവക്ക് പകരം പുതിയ കാലത്തിനനുസൃതമായ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പ്രതിബന്ധങ്ങൾ സ്വാഭാവികമായിട്ടും അവയൊക്കെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാം. ഫാക്കൽറ്റിയുടെ പ്രശ്നം, നിലവിൽ കൺവെൻഷണൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റികളെ ഇനി എന്തു ചെയ്യുമെന്നുള്ള പ്രശ്നം, അവയൊക്കെ നമുക്ക് വിജയകരമായിട്ട് തന്നെ തരണം ചെയ്യേണ്ടതുണ്ട്. കൺവെൻഷണൽ കോഴ്സുകൾ ആഡ് ഓൺ കോഴ്സുകളാക്കി മാറ്റുകയും നൂതനമായിട്ടുള്ള കോഴ്സുകൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ള ഒരു പുതിയ സിലബസ് സംവിധാനം ഉണ്ടാവുകയും ചെയ്താൽ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇത് കുറച്ചും കൂടെ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഒരു, ഇന്ത്യയിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു നിയർ ഫ്യൂച്ചർ, അതായത് അത് ഇപ്പം മാനുഫാക്ചറിങ്, പുതിയ മാനുഫാക്ചറിങ് പ്രാരംഭം തുടങ്ങുന്നതിന് വേണ്ട ടാക്സ് ഒക്കെ 15% ആയിട്ട് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ലൈക്ക് ആ ഏഷ്യൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. 15% ടാക്സ് ഇപ്പം ചൈനയിലൊക്കെ ആണെങ്കിൽ 26% ആണ് മാനുഫാക്ചറിങ്ങിൻ്റെ ടാക്സ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ബൂം വരാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി കഴിഞ്ഞു. അതിൽ നിന്ന് കേരളം അതിനകത്ത് ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് കേരളത്തിന് എങ്ങനെ, അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് എന്താണ് വിചാരം? ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ വരട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള സംരംഭങ്ങൾ നിരവധിയുണ്ട്, അവയാണ് വരേണ്ടത്. പ്രശ്നം കേരളത്തിന് യോജ്യമല്ലാത്ത ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്ന പ്ലാന്റുകൾ നമുക്ക് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലകളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും. ആളുകൾ ഇപ്പോൾ എല്ലാറ്റിനെയും പേടിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് പ്രളയം തുടരെ വന്നതോടുകൂടി ഇതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയുള്ള പാരിസ്ഥിതിക കയ്യേറ്റങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ, അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങൾ, ഇതൊക്കെയാണ് എന്ന് ശരിയായോ തെറ്റായോ അവർ ധരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ വലിയ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതിന് തടസ്സമാകാനിടയുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, ആളുകൾക്ക് ഭയപ്പാട്
സൃഷ്ടിക്കാത്ത സംരംഭങ്ങൾ കേരളത്തിൽ എത്രയധികം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത്രയും അധികം പ്രോത്സാഹിപ്പിക്കണം. ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കാശ്മീരിന് കാശ്മീരിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ആ പ്രദേശം മുഴുവൻ മലിനമാകാൻ സാധ്യതയുള്ള വലിയ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയല്ല വേണ്ടത്. കാശ്മീരിൽ ടൂറിസമാണ് അവിടുത്തെ ഹാർട്ട് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ മേഖലയിൽ കൊണ്ടുവരിക. ഓരോ പ്രദേശങ്ങളുടെയും സാഹചര്യങ്ങൾ, പ്രത്യേകതകൾ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് അതത് സംസ്ഥാനങ്ങളെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഗുജറാത്തിൽ പ്രായോഗികമാകുന്ന ഒന്ന് കേരളത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രശ്നമാക്കും. മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിലൊക്കെ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സംരംഭം കേരളത്തിലും കഴിയണം എന്ന് വാശി പിടിക്കുമ്പോൾ അത് പ്രയാസങ്ങളുണ്ടാക്കും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മനുഷ്യവിഭവശേഷി ഉള്ള രാജ്യങ്ങളിലൊന്നാണ്. ചൈനയെപ്പോലെ തന്നെ ഇന്ത്യക്കും വിവിധ വ്യവസായ സംരംഭങ്ങളുടെ ഏറ്റവും വലിയ വിളനിലമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എത്ര കണ്ട് അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം. നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി. ആൻഡ് ഹാവ് എ നൈസ് ട്രിപ്പ് ഹിയർ സർ. താങ്ക് യു.